സാറേ, ഞാൻ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ദിലീപ് കേട്ടാലും കുഴപ്പമില്ല. 40,000 rupees 40 lakhs എന്തോ വന്നപ്പോഴത്തേക്ക് റൗണ്ട് അടിക്കാൻ വേണ്ടി അവസാനം ഒരു 6,000 രൂപയോ 7,000 രൂപയോ എന്തോ കുറഞ്ഞു. ഒന്നൊന്നര വർഷം വരെ പോയപ്പോഴാണ് ശ്രീനിവാസൻ പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അയാളുടെ കോസ്റ്റ്യൂംസ് ഡ്രസ്സ് നല്ല വില കൂടിയ ഒരു 4 സീൻ അഭിനയിക്കാൻ വേണ്ടി ഒരു 10 പേർ പാൻറ് മേടിച്ചിട്ടുണ്ട്. അതെല്ലാം അയാൾ കൊണ്ടുപോയി. കോടികൾ ഇവരുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാ? ആർക്ക് കൊണ്ടു കൊടുക്കാനാ ഇവർ? ഇത് ഏത് മക്കളെ വളർത്താനാ, ഏത് കൊച്ചുമക്കളെ വളർത്താനാ? ദൈവം ഇതെല്ലാം ആർക്ക് കൊണ്ടു കൊടുക്കാൻ പോകുന്നവരില്ല. ഒരു വീട് നിറയെ കോസ്റ്റ്യൂംസാണ് ദിലീപിൻ്റെ. ഇത് കോസ്റ്റ്യൂംസ് ഹൗസ്. ഒഴിമുറി എന്ന് വെച്ചാൽ ഞാനും മധുബാലുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്. ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്തുകാരാണ്. അപ്പം മധുബാല എൻ്റെ പറഞ്ഞു, പിള്ള സാറേ നമുക്കൊരു പടം ചെയ്യാം തിരുവനന്തപുരം, നമുക്കൊന്ന് വളരെ ബേസ് ചെയ്ത് ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കും. നാഗൂരിൽ എനിക്കൊരു ഫ്രണ്ടുണ്ട്, പുള്ളി തമിഴിൽ ഏറ്റവും വലിയ റൈറ്ററാണ്, പേര് മറന്നു എനിക്ക്, ഒഴിമുറിയുടെ റൈറ്റർ. അയാളെ വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി കണ്ടു. അയാളുടെ കഥ, അയാളൊരു കഥ പറഞ്ഞപ്പോൾ ഭയങ്കരമായിരിക്കും. പഴയ തമ്പുരാട്ടിക്കുമാർ ആ ദൃശ്യം, ആ തൊഴിമുറി അത് തന്നെ. അതിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ നമുക്ക് ആസിഫലിയെ കാസ്റ്റ് ചെയ്യാം. ആ ഇവിടെ നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ നടി പേര് ഭാവനയെ കാസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ശ്രീനിവാസനാണല്ലോ സാറിൻ്റെ ഇഷ്ടം, നമുക്ക് ശ്രീനിവാസനെ വെച്ച് ചെയ്യാം. ലാലിൻ്റെ കഥാപാത്രം ശ്രീനിവാസൻ്റെ കഥ ശ്വേതമേനൻ, ശ്വേതമേനൻ തന്നെ. പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് ഒത്തിരി നമുക്ക് നാരൂലേക്കട്ടെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കഥ സ്ക്രിപ്റ്റ് ആരംഭിച്ചത്. സ്ക്രിപ്റ്റ് പുള്ളിക്ക് ആദ്യം ഒരു ചെറിയൊരു അഡ്വാൻസ് കൊടുത്ത് സ്ക്രിപ്റ്റ് ആരംഭിച്ച് എല്ലാ അഡ്വാൻസും കൊടുത്ത് ആ പുള്ളി പറഞ്ഞ കുറേ പേർക്കെല്ലാം അഡ്വാൻസ് കൊടുത്ത് കഥ ആരംഭിച്ച് അയച്ച ഒരു കൊല്ലം അങ്ങ് പോയി. സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി, ഞങ്ങൾ ഫോട്ടോ കോപ്പി എടുത്തു. അപ്പോൾ ശ്രീനിവാസൻ ഇടയ്ക്കിടയ്ക്ക് ദുബായിലൊക്കെ പോകുമല്ലോ. അപ്പോൾ ഏകദേശം ഒന്നൊന്നര വർഷം വരെ പോയപ്പോഴാണ് ശ്രീനിവാസൻ പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അന്ന് ശ്രീനിവാസന് ഇതിനുവേണ്ടി പുള്ളി ഡയറക്ടർ എഴുത്തുകാരൻ ശ്രീനിവാസന് ഞാനൊക്കെ ഒന്നിച്ചിരിക്കുമ്പോൾ പണ്ടത്ത് ഹോട്ടലിൽ ഇരിക്കുമ്പോൾ തന്നെ പറയായിരുന്നു, ശ്രീനി ഇതിനു വേണ്ടി താടി വളർത്തേണ്ടി വരും, തലമുട്ടയടിക്കേണ്ടി വരും, ഒക്കെ ചെയ്യാമൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പുള്ളി. പക്ഷേ അവസാനം പുള്ളി എന്നെ ദുബായിൽ നിന്ന് വിളിച്ചു. ഒരു ദുബായ് ശ്രീനിവാസൻ ദുബായിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ സാറേ ആ പടം എനിക്ക് ചെയ്യാൻ പറ്റില്ല. അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അഡ്വാൻസ് പുള്ളിക്ക് ഞാൻ നേരത്തെ, അല്ലല്ല ഇതല്ല, പാസഞ്ചറിന് ശേഷമാണിത്. പാസഞ്ചറിന് ശേഷം ഞാൻ പുള്ളിക്ക് വീണ്ടും അഡ്വാൻസ് കൊടുത്തു, കൊടുത്തിട്ടുണ്ട്. അടുത്ത പടം ചെയ്യാം, ഏതെങ്കിലും ഒരു സിനിമ ചെയ്താൽ മതി. അത് ഇനി ചെയ്യാൻ പറ്റില്ല. അതെന്താ പക്ഷേ, അത് ഒന്നാമത് അത് പോവില്ല, അത് വളരെ ടഫാണ്. എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കാം, ആയിട്ടുണ്ടോ? അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിക്ക്. പിന്നെ അങ്ങനെ പറയുന്നപ്പോഴത്തേക്ക് ഞാൻ മധുബാലിനെ വിളിച്ചു പറഞ്ഞു. മധുബാലിനെ നേരിട്ട് അവർ സംസാരിച്ചിട്ടില്ല, എന്തൊക്കെയാണ് പറയുന്നത്. മധുബാലിനെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു പുള്ളി പറഞ്ഞു. പുള്ളി പറഞ്ഞു, പുള്ളിക്കേട്ടാ അതില്ലെങ്കിൽ വേണ്ട, സാരമില്ല, നമുക്ക് ലാലിനെ നോക്കാം, ലാലാണ് എൻ്റെ കറക്റ്റ് പൊസിഷൻ പോയിന്റ്, നമുക്ക് ലാലിനെ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്ക് ലാലിൻ്റെ പോകാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളി ലാലിൻ്റെ സംസാരിച്ച് ലാൽ പറഞ്ഞ് ചെയ്യാം. പക്ഷേ ഒന്നൊന്നര വർഷം പിടിക്കും, കാരണം നമുക്ക് ഇനി ഞങ്ങൾ ആൾറെഡി ഒന്ന് ഒരു കൊല്ലം കൊണ്ട് മേലേക്കും നടക്കുകയാണ് പിടിക്കും. കാരണം ഞങ്ങൾ മമ്മൂട്ടിയും കൂടെ അവർ തൊമ്മൻ മക്കളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒക്കെ. ഇപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം നമ്മൾ ഒരു കൊല്ലം തരെ കാത്തിരിക്കണം, ഏതായാലും ഇന്ന് ശ്രീനിവാസൻ ഇങ്ങനെ ഉണ്ട്, ശ്രീനിവാസൻ പറഞ്ഞ് ചെയ്യരുത്, കൈകൊള്ളു എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ അങ്ങനെ ഒരുമാതിരി ചിലപ്പോഴും ചിലത് ഇങ്ങനെ പറയും, ചിലത് അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞപ്പോൾ അത് പിള്ളചേട്ടൻ സൂക്ഷിച്ച് ചെയ്യണം, കൊടുക്കും സൂക്ഷിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു ഇങ്ങനെ അയാൾ പറഞ്ഞു, മധുബാലിൻ്റെ മറുപടി പറഞ്ഞു. പറഞ്ഞു പിള്ള സാറിൻ്റെ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ ആൾ നോക്കിക്കൊള്ളാം. അങ്ങനെ ഞങ്ങൾ വിട്ടു. അവർ തമ്മിൽ പുള്ളി പറയണേ ശ്രീനിയാട്ടൻ വേണമെങ്കിൽ വേണ്ട, കാരണം അവർ തമ്മിൽ ഈഗോ എല്ലാവർക്കും ഉണ്ട്. അവർ തമ്മിൽ പിന്നെ അങ്ങോട്ടും കൊണ്ടും അധികം സംസാരിക്കത്തില്ല, കാണുമ്പോഴേ ഹലോ പറയും. ഇതൊക്കെയാണ് സിനിമയിലെ എല്ലാവരും അങ്ങനെ തന്നെ. പുള്ളി എന്നെ അങ്ങ് വിട്ടു, പുള്ളി നേരെ ലാലെടുക്കെ പോയി, പാടം അങ്ങോട്ട് പറയും. പിന്നെ പുള്ളി പടം നോക്കി എൻ്റെ പറഞ്ഞ് പിള്ളേച്ചാടെ ഞാൻ പടം തുടങ്ങി, ലാൽ എന്നെ അക്സെപ്റ്റ് ചെയ്തു, ലാൽ അഡ്വാൻസ് ഒളിച്ച്. മാനേജർ ലാൽ സ്റ്റുഡിയോയുടെ മാനേജർ വന്നതാണോ എൻ്റെ പ്രൊഡ്യൂസർ. ഓക്കെ പടം തുടങ്ങി. പടം റിലീസ് ചെയ്യുന്ന സമയത്ത് എന്നെ അവിടെ വിളിച്ചു, നാരൂരിൽ ഷൂട്ടിംഗ് കാണാനൊക്കെ വിളിച്ചു, ഞാൻ പോയില്ല. അങ്ങനെയൊക്കെ പടം വന്നപ്പോൾ ഇനി പാടും, ഞാൻ പടം കണ്ടു. ശ്രീനിവാസനെ വിളിച്ച് പറഞ്ഞു, ഇയാൾ പറയാൻ തിരിക്കുന്നു. ഞാൻ പറഞ്ഞൊന്നുമില്ല, പറഞ്ഞൊന്നുമില്ല. പടം മീറ്റായി, പടം അവാർഡ് വരെ ലെവലിലൊക്കെ പോയി.
ഒന്നുമില്ല മുതൽ കിട്ടിയില്ല. അന്ന് സെൻറ്റർ പിക്ചേഴ്സും പറഞ്ഞു പടം ഇതൊന്നും എടുത്താൽ പിള്ളേക്ക് കൈവുള്ളൂല്ലോന്നോ അവർ അത് പറഞ്ഞു. ഞാൻ സെൻറ്റർ പിക്ചേഴ്സിൻ്റെ എല്ലാം ഉടനെ കൺസൾട്ട് ചെയ്യും. കഥ വരെ പറയും. കഥ പറഞ്ഞിട്ട് നിങ്ങൾ സാറ്റലൈറ്റോ മിനിമം ഡിസ്ട്രിബ്യൂഷനോ മതി, എനിക്ക് വേറെ ഓടാനും കിടാനൊന്നും വയ്യ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊന്നും വയ്യ, ഉള്ള കാശ് തരിക സാറേ, നിങ്ങൾ പണം റിലീസ് ചെയ്യുക, ഇനി 5 രൂപ നഷ്ടം വന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നവനാണ് ഞാൻ. അവർ പറഞ്ഞു സാറേ ഈ പിള്ളേ ഇതൊന്നും കൈവുള്ളൂല്ല, ധൈര്യമായിട്ട് എടുക്കുന്നതിൻ്റെ പറഞ്ഞു. അതേപോലെ മലർവാടിയും ഞാൻ വിനീത് പണം എടുക്കണമെന്ന് പറയുമ്പോഴേ ഞങ്ങൾ പറയും, ഞാൻ ചങ്ങനംകുട്ടിയും പറയും, ഞങ്ങൾ ശ്രീനിവാസിൻ്റെ വീട്ടിൽ ഫ്ലാറ്റിൽ പോയിരുന്നു, ഞങ്ങൾ ഒന്നിച്ച് കഴിക്കും, ചാപ്പാട് കഴിക്കും, ടീച്ചർ വിളമ്പി തരും, അത്ര ഓൾഡ് ക്ലോസ് ആയിരുന്നു ഞങ്ങൾ എറണാകുളത്ത്. പിന്നെ വൈഫ് ബാബ് നല്ല ടീച്ചർ, അവർ വിളമ്പി തരും, അവർ ഞങ്ങൾ പാള് കഴിക്കും. വിഷുക്കൽ നിന്ന് കിട്ടും 10,000 രൂപ എനിക്ക്, 10,000 രൂപ ചങ്ങനം കുട്ടിക്ക്, ശ്രീനിവാസൻ വിഷുക്കൽ നിന്ന് കിട്ടും തന്നത്. ഒരു വിഷുവിന് വിഷുവിൻ്റെ തലേദിവസം ഞങ്ങൾ അവിടെ ആയിരുന്നു. രാത്രി പാർട്ടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് പിള്ളേർ സാറ് പോകാൻ വരട്ടെ, ആലമാനിന്ന് ഒരു ഒരു പൊതി അവൻ ചങ്ങനം കുട്ടിക്ക് ഒരു പൊതി വീട്ടിൽ വന്ന് തുറന്നു നോക്കി 10,000 രൂപ വീതം വിഷുക്കൽ നിന്ന് കിട്ടാം. ശ്രീനിവാസൻ എനിക്ക് ആള് നല്ല മനുഷ്യനാണ്, പക്ഷെ ഇതുമാതിരി വളരെ അന്ന് ശ്രീനിവാസൻ എൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ 25 പടം ചെയ്തിന്. നീതിനെ എനിക്ക് അന്ന് വലിയ അന്നേ വലിയ ഇഷ്ടമായിരുന്നു. അവസാനം പ്രൊഡ്യൂസർ ആരാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ഞാനൊരു വിനീതിനെ രണ്ടൂർ പ്രാവശ്യം ഞാൻ ശ്രീനിവാസനെ ചോദിച്ചു, അത് ഞങ്ങൾ ശ്രീനിവാസനെ കൂടെ കൂടെ കാണും. അത് അവനും അവൻ്റെ ഇടപാടാണ്, ഈ അവൻ്റെ പയ്യൻ്റെ ഇടപാടാണ്. പിള്ളേരല്ലേ ഞാൻ പറയാം, പിള്ള ചേട്ടാ നമുക്ക് നോക്കാം ആരാണ് ഇതുവരെ പ്രൊഡ്യൂസർ ആരാന്ന് അറിയില്ല, അവൻ പടം ചെയ്യാണ് സ്വന്തമായിട്ട് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഒരു 5 മണിയിൽ പറയുകയാണ് രഹസ്യമായിട്ട് പറയുകയാണ് ദിലീപാണ് പ്രൊഡ്യൂസറും അവർ തമ്മിൽ ഇടപാടാണ്, എല്ലാം ഭയങ്കര രഹസ്യമായിരുന്നു. എന്നിട്ട് പിന്നെ വീണ്ടും ഞങ്ങളുടെ ഇതേമാരുള്ള സംസാരത്തിൽ പറയും ചെയ്ത് ഓ ഈ പുതിയൊരായിട്ടുള്ള പയ്യനല്ലേ, ഇവനെ പറ്റി ചോ ഒന്നും കൊടുത്തൊന്നുമില്ല. പയ്യന്മാരല്ലേ, പയ്യന്മാർക്കുള്ള പൈസയല്ലേ കൊടുക്കുള്ളൂ, അവർ ഇവരൊക്കെ വലിയ സിനിമാക്കാരല്ലേ ദിലീപൊക്കെ. അപ്പോഴും ഞാൻ പറഞ്ഞ് ഞാനായിരുന്നെങ്കിൽ അത് നടക്കില്ല, പൈസ കറക്റ്റായിട്ട് തരും. എനിക്ക് പൈസയിൽ വലിയ മോഹമുള്ള പ്രൊഡ്യൂസർ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദിലീപിൻ്റെ കണ്ടെയ്നറിന് പാടം കൊടുക്കണം, മറ്റേ അയാളുടെ ക്യാരവാന് പാടം കൊടുക്കണം, ഡീസൽ അടിച്ചു കൊടുക്കണം. പിന്നെ അയാളുടെ കോസ്റ്റ്യൂംസ് ഡ്രസ്സ് നല്ല വില കൂടിയ ഒരു 4 സീൻ അഭിനയിക്കാൻ വേണ്ടി ഒരു 10 പേർ പാൻറ് മേടിച്ചിട്ടുണ്ട്, അതെല്ലാം അയാൾ കൊണ്ടുപോയി. അല്ല അതൊക്കെ ഇതൊന്നും നമുക്ക് തിരിച്ച് കിട്ടിയിട്ടില്ലേ. കോസ്റ്റ്യൂംസ് ഒന്നും നല്ല അത് അവരെല്ലാം മേടിക്കുന്നതെല്ലാം നല്ല നല്ല സാധനം, നല്ല നല്ല ബ്രീഫ് കേസ് അതൊക്കെ നല്ലത് മേടിക്കും, നമുക്ക് തിരിച്ച് കിട്ടത്തുമില്ല, എനിക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അതൊക്കെ അവന്മാരെ അവിടെയൊക്കെ കൊണ്ടുപോകും. ആ പാസഞ്ചറിൻ്റെ സ്റ്റോറിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, എറണാകുളത്ത് ആരോ കഴിച്ചിട്ട് പോയോ നമുക്കൊന്നും സ്റ്റോറിൽ അവർ കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, പിന്നെ ഒന്നും കാണത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു ദിലീപിൻ്റെ കോസ്റ്റ്യൂംസ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ഓടി നടന്നപ്പോഴത്തേക്ക് ഷൊർണൂർ അവൻ്റെ രണ്ട് വീട് കൊണ്ട് കാണിച്ചു ദിലീപിൻ്റെ. ഒരു വീട് നിറയെ കോസ്റ്റ്യൂംസാണ് ദിലീപിൻ്റെ, ഇത് കോസ്റ്റ്യൂംസ് ഹൗസ്. അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, അതേ പടത്തിൽ നിന്ന് കിട്ടിയ കോസ്റ്റ്യൂംസൊക്കെ ഉണ്ട്, അതോ അവൻ തച്ചിട്ടതോ മേടിച്ചിട്ടതോ കൊല്ലൊരു കൊണ്ടിട്ടതോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ്. സാറേ ഞാൻ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ദിലീപ് കേട്ടാലും കുഴപ്പമില്ല. 40,000 rupees 40 lakhs എന്തോ വന്നപ്പോഴത്തേക്ക് റൗണ്ട് അടിക്കാൻ വേണ്ടി അവസാനം ഒരു 6,000 രൂപയോ 7,000 രൂപയോ എന്തോ കുറഞ്ഞു റൗണ്ട്. അത് ഞാനെല്ലാം കൊടുത്തു തീർത്തു. ഒരു റൗണ്ടപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബിലോ 10,000 എനിക്ക് ഓർമ്മയുണ്ട്, എമൗണ്ട് ഓർമ്മയില്ല. 90 എന്ന് പറഞ്ഞാൽ ആ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ റൗണ്ട് ചെയ്ത് കൊടുത്തതല്ല, അപ്പോൾ 21 കൊടുത്തപ്പോൾ എല്ലാം കൂടെ ബാക്കി അതിലില്ല സാർ, മറ്റേ 6,000 രൂപ ബാക്കി 7,000 ബാക്കിയുണ്ട് അതും കൂടെ കൊടുക്കണം. ഞാൻ പറഞ്ഞത് ഈ സാറേ അവർ പൈസ ഒന്ന് അവർ പറഞ്ഞു സാർ പൈസയല്ലേ, എല്ലാം പൈസയല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയുള്ളവരാണ് സാറേ സിനിമാക്കാർ, കോടികൾ ഇവരുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാ, ആർക്കൊണ്ട് കൊടുക്കാനാണ് ഇവർ.